എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡിൻ്റെ പുതിയ പതിപ്പ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തെ ഇന്ന് ഒരു പൗരൻ്റെ ഏറ്റവും വലിയ രേഖയായി ആധാർ കാർഡ് മാറിക്കഴിഞ്ഞു. എന്ത് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ രേഖ തന്നെയാണ് ആധാർ കാർഡ്. ഇപ്പോൾ ആധാറുമായി ബന്ധപ്പെട്ട് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI വ്യക്തമാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, ആധാർ കാർഡ് എടുത്ത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡ് മാറ്റിയെടുക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി UIDAI ആധാർ അതോറിറ്റി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആധാർ പുതുക്കി എടുക്കാവുന്നതാണ് എങ്കിലും സംസ്ഥാനത്ത് 10 വർഷം കഴിഞ്ഞ ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. 3 ജില്ലകളിലാണ് ഇതിനകം ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഡിസംബറോടെ ഇത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ പദ്ധതി. തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഇപ്പോഴിത് സർക്കാർ തലത്തിൽ തന്നെ ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും ഡിസംബറോട് കൂടിയിട്ട് വിവിധ ക്യാമ്പുകൾ രൂപീകരിച്ചായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. നിലവിൽ UIDAI ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആധാർ കാർഡ് പുതുക്കണം എന്നാണ്. ഒരു നിർബന്ധം ഇപ്പോൾ പറഞ്ഞിട്ടില്ല എങ്കിലും ആളുകൾ ഇതിന് പൂർണ്ണ തോതിൽ സഹകരിച്ചിട്ടില്ല എങ്കിൽ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഇതൊരു നിർബന്ധമാക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു നിശ്ചിത സമയം നമുക്ക് കണക്കാക്കി ആ ദിവസത്തിനുള്ളിൽ തന്നെ ആധാർ പുതുക്കേണ്ടതായും വരും. ആ ഒരു സമയത്ത് വരുന്ന തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെ നേരത്തെ നമ്മൾ ഇത് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 ജില്ലകളിലാണ് നടപടികൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുള്ളത് എങ്കിലും ആർക്ക് എപ്പോൾ വേണമെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും മൈ ആധാർ എന്ന വെബ് പോർട്ടലിലൂടെയും പുതുക്കാവുന്നതാണ്. ഒരു നിശ്ചിത സമയത്തിന് ശേഷം ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ആധാർ പുതുക്കുന്ന ആളുകൾക്ക് മാത്രമേ ലഭിക്കൂ എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത്, നമുക്കറിയാം, റേഷൻ ബയോമെട്രിക് രേഖ ഉപയോഗിച്ചാണ് നമ്മൾ വാങ്ങാറുള്ളത്. നിലവിൽ ഇപ്പോൾ തന്നെ 10 വർഷം കഴിഞ്ഞ ആധാർ ഉപയോഗിക്കുന്ന ആളുകൾ പല സേവനങ്ങളും പൂർണ്ണ തോതിൽ അവർക്ക് ലഭിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. അതായത്, നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ബയോമെട്രിക് രേഖ സമർപ്പിക്കേണ്ടി വിരലടയാളം മാച്ചാവാത്ത ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ 10 വർഷം മുമ്പുള്ള കയ്യിൻ്റെ പ്രിൻ്റാണ് നൽകിയിട്ടുള്ളത്. ഇതിലൊന്നും പൂർണ്ണ തോതിൽ മാറ്റം വരുന്നില്ല എങ്കിലും വളരെ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് നിരവധി തവണ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ പുതുക്കുകയാണ് എങ്കിൽ നമ്മുടെ പുതിയ ബയോമെട്രിക് രേഖ സമർപ്പിക്കുന്ന സമയത്ത് ഇത്തരം സംവിധാനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. റേഷൻ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ വിരലൊന്ന് അമർത്തുമ്പോഴേക്കും മെഷീൻ അത് കൃത്യമായി സ്കാൻ ചെയ്യുകയും നമ്മുടെ ബയോമെട്രിക് സംവിധാനം വിജയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ. നിലവിലിപ്പോൾ ഒരു മസ്റ്ററിങ്ങിൻ്റെ സമയമൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും വരും കാലങ്ങളിൽ അതുണ്ടാകും. ആ സമയത്തും പ്രധാനപ്പെട്ട രേഖ ആധാർ കാർഡിനോടൊപ്പം നമ്മുടെ ബയോമെട്രിക് രേഖ തന്നെയാണ്. വിരലടയാളവും കണ്ണിൻ്റെ പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ടാണ് അത് പൂർത്തീകരിക്കുക. അതും പല ആളുകൾക്കും ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ ബയോമെട്രിക് രേഖ കൃത്യമായി വിജയിക്കുന്നതിന് ആധാർ പുതുക്കുന്നത് നല്ലതാണ്. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ ആധാർ കാർഡ് പുതുക്കണം എന്നില്ല. നമുക്ക് മേൽവിലാസത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരുത്താം. ഫോൺ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നൽകാം. അതുപോലെ നമുക്ക് പ്രായം കഴിയുമ്പോൾ നമുക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോട്ടോ ഉൾപ്പെടെ ആവശ്യമെങ്കിൽ മാറ്റാവുന്ന ഒരു സംവിധാനം ഇത് പുതുക്കുന്ന സമയത്ത് ലഭ്യമാണ്. ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടി ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങളെയും എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും ആധാർ സേവനങ്ങൾ ലഭിച്ചോണം എന്നില്ല. ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങളിലും അതുപോലെ ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസുകളുണ്ട്. അത്തരം പോസ്റ്റ് ഓഫീസുകളിലൂടെയും ആധാർ പുതുക്കാവുന്നതാണ്. ഇനി മൊബൈലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടി മൈ ആധാർ എന്ന വെബ്സൈറ്റും ഉപയോഗിക്കാവുന്നതാണ്. സ്വന്തമായി ഇത് ചെയ്യുന്നതിലേറെ നല്ലത് ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഇത് പുതുക്കുന്നത് തന്നെയാണ്. തിരുത്തലുകൾ വരുത്താൻ ഉണ്ട് എങ്കിൽ തിരുത്തൽ വരുത്താൻ ആവശ്യമായി സ്വന്തമായ ഒറിജിനൽ മറ്റൊരു രേഖ കൂടി കയ്യിൽ കരുതേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആധാർ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ഈ അറിയിപ്പ് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.
മറ്റൊരറിയിപ്പ്, ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഏജൻസികളും നിങ്ങളെ ഫോണിൽ വിളിക്കുകയോ ഫോണിൽ മെസ്സേജായി SMS വാട്സപ്പ് സന്ദേശങ്ങളോ അയക്കുകയോ ചെയ്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യരുത്. അത് വലിയ തട്ടിപ്പിന് ഇടയാക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ കാര്യം UIDI നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിപ്പോൾ യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഇപ്പോൾ ആവശ്യപ്പെട്ട കാര്യങ്ങളല്ല. അതായത് 5 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് 5 വയസ്സിന് ശേഷം പുതുക്കേണ്ടതുണ്ട്. ഇനി 5 വയസ്സിന് ശേഷം എടുത്തതോ അല്ലെങ്കിൽ അതിന് മുമ്പ് എടുത്തതോ ആയ ആധാർ കാർഡ് 15 വയസ്സിന് ശേഷവും പുതുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെടാതെ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ ബൈ.